നമസ്കാരം. ശരത് രാജിന്റെ ഏഴോ വാർത്തകളിൽ ലൈവാണ്. അപ്പോൾ സുഹൃത്ത് ശരത് രാജിന്റെ ഏഴോ വാർത്ത ന്യൂസുകൾ നാട്ടിലേക്ക് എത്രയും വേഗം ന്യൂസ് എത്തിക്കുന്ന, കലാകാരന്മാർ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വാർത്താ ചാനലാണ്. ചിരിയുടെ മരുമായക്കാരനും നിരാശ ചെറുത്തൂർ സാറിന് ഏഴോ ലൈവ് ഫേസ്ബുക്ക് പേജിലേക്ക് സ്വാഗതം. താങ്ക് യു ഡിയർ ശരത് രാജ്. ഏഴോം വാർത്തകൾ, ഏഴോം എന്ന് പറയുന്ന കലാകായിക സാംസ്കാരിക പ്രവർത്തകരുടെ നാടാണ് ഏഴോം. ആ ഏഴോത്ത് നേരറിയാൻ വാർത്തകൾ അല്ലെങ്കിൽ നാടിൻ്റെ സ്പന്ദനങ്ങൾ അറിയുന്ന ശരത്രാജിൻ്റെ ടീമിൻ്റെ വാർത്തകൾ. നിരഞ്ജൻ രാജു കുര്യൻ, ഹലോ ചേട്ടാ. ഹായ് നിരഞ്ജൻ, നമസ്കാരം. സുഖല്ലേ? എന്നെ ക്ലിയർ ഇല്ല ഞാൻ പറയുന്നതും, പിന്നെ ലൈറ്റ് കുറവായിട്ടുണ്ടാവും. പൂജ രാജ് അമ്മു, ഹായ് പൂജ രാജ് അമ്മു, നമസ്കാരം. ക്ലിയർ, പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? വേണ്ട, ക്ലിയർ ആണല്ലേ സംഭവം. പിന്നെ എന്തെങ്കിലും ചോദിച്ചോ, വിശേഷങ്ങളോ എന്താ കാര്യങ്ങളോ ചോദിക്കണേ ചോദിക്കാം, പറയാം. രഹിൽ സി കടപ്പുറം, എല്ലാം ഓക്കെയാണോ രഹിൽ? നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന രഹിലാണ്. രഹിലാണ് ഇതിപ്പോ ഇങ്ങനെ ഒരു ഏഴോ ലൈവിന് ഇങ്ങനെ ന്യൂസ് പോണം. രജിൻ രാജിന്റെ സുഹൃത്താണ് രഹിൽ സി കടപ്പുറം. രഹിൽ പ്രശസ്തനായ മജീഷ്യനാണ്, കോറിയോഗ്രാഫറാണ്, മയമാർ ആർട്ടിസ്റ്റാണ്. അതിനേക്കാൾ ഇവർ എന്റെ ശിഷ്യനും കൂടിയാണ്. എന്തിന്റെ സുഖല്ലേ? നിരഞ്ജൻ രാജു കുര്യൻ, നന്നായി കേൾക്കാം. താങ്ക് യു നിരഞ്ജൻ രാജ്. ശശിധരൻ പി വി താവം, ആ നമസ്കാരം. എന്തിൻ്റെ സുഖമല്ലേ? താവത്തൊക്കെ നമ്മളെ നല്ല സുഹൃത്തുക്കളുണ്ട്. ശശിധരൻ പി വി താവം, എസ് ടി ആർ, ഹായ്. എന്തിൻ്റെ സുഖമല്ലേ? നിരഞ്ജൻ രാജു കുര്യൻ, യെസ് ചേട്ടാ, എനിക്ക് സുഖം. അവിടെ സുഖം, സുഖമല്ലേ? സുഖമല്ലേ നിരഞ്ജൻ? സേഫാണ്, വീട്ടിൽ തന്നെയാണ്. ചൂട്ടെല്ലാം നിർത്തി എല്ലാ പരിപാടി തൽക്കാലം മാറ്റിവെച്ചു. സിനിമ നിർത്തി, ചാനലിൽ രണ്ട് ചാനലിൽ മറിമായും, അവരെ തേക്കുട്ടീസ് എല്ലാം നിർത്തി വീട്ടിലെ ഇങ്ങനെ ഇരിക്കുകയാണ്. വേറെ അച്ഛയില്ല, ഏ പറഞ്ഞ കാര്യമില്ല. ലോകം മുഴുവൻ ദുരന്തങ്ങൾ വിതച്ചുകൊണ്ടിരിക്കുന്ന കൊറോണ വൈറസ് COVID-19 ഇങ്ങനെ വിറങ്ങലിച്ച് നിർത്തിക്കുകയാണ് ലോകത്തിന്. അപ്പോൾ ചിട്ടയായ പ്രതിരോധ പ്രവർത്തനങ്ങളുടെയും അല്ലേ നമ്മുടെ കേരളം ലോകത്തിന് തന്നെ മാതൃകയാണ്. അഭിമാനിക്കാം നമുക്ക്. നമ്മൾ മാത്രം നേരായ പോലെ ലോകം മൊത്തം എല്ലാം തുടച്ചു നീങ്ങണം. വൈറസ് എന്ന് പറയുന്ന ഈ ഒരു ബാധ തുടർന്നൊക്കെ ഇങ്ങനെ പോകണം, പോവും, അതിന് സംശയമില്ല. കാരണം അതിന് നമ്മൾ വീട്ടിലിരിക്കണം, സാമൂഹ്യ അകലം പാലിക്കണം, വ്യക്തി ശുചിത്വം, ഹാൻഡ് സാനിറ്ററി, ആൽക്കഹോൾ കംശമുള്ള കൈലിക്കട ഉപയോഗിച്ച് വൃത്തിയായി കഴുകണം. അപ്പോൾ നമുക്ക് കലാകാരന്മാർക്കൊക്കെ വീട്ടിലിരിക്കും ഭയങ്കര ബോറിങ്. കലാകാരന്മാർക്ക് എല്ലാവർക്കും ബോറടിക്കും. ആ ബോറടിക്കുമ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ ക്രിയാത്മകവും സർഗാത്മകവുമായ പല പരിപാടികളും കലാപരിപാടിയൊക്കെ ഓൺലൈനാക്കി ചെയ്യുക, അതിൽ അയച്ചു കൊടുക്കുക, സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം നമുക്ക് ബോറടിയല്ല, മറ്റേ എൻജോയ്, ലോക്ക്ഡൗൺ ആഘോഷമാക്കുക, രസമാക്കുക, എൻജോയ് ചെയ്യുക. നമ്മൾ ഭയം എന്തിനാണ്? ജാഗ്രത, ഭയം വേണം. സേഫ് ആണ്. അപ്പോൾ അങ്ങനെ വലിയൊരു അല്ലെ ഒരു അവസ്ഥ, നമ്മൾ വല്ലാത്ത അവസ്ഥ തന്നെയാണ്. ശരിയാവുന്നുണ്ട്, ശരിയാവും, നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ട്, പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ ഇതൊരു വല്ലാത്തൊരു സാധനമാണ്, വൈറസാണ്. അപ്പം ഈ രോഗം എന്ന് വെച്ചാൽ വ്യാപനമൊക്കെ വരുന്നൊരു അവസ്ഥയിലൊക്കെ ഉണ്ട്. അപ്പോൾ സൂക്ഷിക്കണം, കരുതരുത്. അപ്പോൾ നമ്മളെല്ലാം ശ്രദ്ധിക്കണം, നമ്മളെല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം. കുട്ടികളും വയസ്സായവരും എല്ലാവരും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ
നമ്മുടെ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ആരോഗ്യ പ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരും പോലീസൊക്കെ പറയുന്നത് കേൾക്കുക എന്നുള്ളത് മാത്രം ചെയ്താൽ മതി. വീട്ടിലിരിക്കുക, വീട്ടിലിരിക്കുക തന്നെ വേണം. അപ്പോൾ ചെറിയ ആവശ്യത്തിൽ നിന്നും പോകരുത്, അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. വളരെ അത്യാവശ്യമില്ല കാര്യങ്ങളൊക്കെ ഇപ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഷൈജു, നമസ്കാരം മുന്നേട്ടൻ. ഷൈജു ദൈവളപ്പൻ, ആ സുഖമാണ്, സുഖമാണ് ഷൈജു, സുഖമാണ്. പിന്നെ സുഖമാണ്. പിന്നെ മറിമായം വല്ലാണ്ട് മിസ് ചെയ്യുന്നു. തീർച്ചയായും മറിമായം അഭിനയിക്കാൻ നമുക്കും പറ്റാത്തത് വലിയ വിഷമം തന്നെയാണ്. നമ്മൾ അവിടെ പോയി ചെയ്യാൻ പറ്റും, നമ്മൾ മിസ്സിങ്ങാണ്, മിസ് യു. സംഗീത് കൃഷ്ണ, ഹലോ സംഗീത്, ഹലോ. ഒരു സൗണ്ട് ഉപയത്ത് ഉപയത്ത് ജാഗ്രതയും കരുതലും തിന്നാൻ പറ്റുമോ? ഉണ്ണിയ ജാഗ്രതയും കരുതലും തിന്നാൻ പറ്റൂല, പക്ഷെ ജാഗ്രതയും കരുതലും ഉണ്ടെങ്കിലും നാളെ അന്ന് കിട്ടിയാൽ തിന്നാൻ പറ്റൂ. ഇത് രണ്ടുമല്ലേ ആദ്യം വേണ്ടത്. തിന്നണമെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കണ്ടേ? നമ്മൾ ജീവിച്ചിരുന്നാലേ ഇത് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റൂ. അപ്പോൾ ആദ്യം ജാഗ്രതയും കരുതലും വേണം, എന്നാൽ നമുക്ക് തിന്നാനും പറ്റൂ അല്ലേ ഉപയത്. അപ്പിൾ ഗോട്ട, നമസ്കാരം. അഭിജിത്ത് നമ്പ്യാർ, ആയ് ഷാജു, ഷാജു ദൈവളപ്പൽ. വെള്ളം മൂവി ഷൂട്ടിങ് ആ പരിചയപ്പെട്ടിരുന്നു. ഓ ഓക്കെ ഓക്കെ ഓക്കെ. ആനന്ദ് അഖിൽ, അഭിജിത്ത് നമ്പ്യാർ, ശ്രീകാന്ത് ചീമേനി. ആ ശ്രീകാന്ത്, ശ്രീകാന്ത് നമ്മളെ പ്രിയപ്പെട്ട ദോസ്ത്, അഭിജിത്ത് നമ്പ്യാർ, അഭിജിത്ത് നമ്പ്യാർ, ശ്രീകാന്ത് ചീമേനി. എന്തുണ്ട് വിശേഷം? ഷാജു ദൈവളപ്പൽ ഓർമ്മയുണ്ടോ ഉണ്ണിയേട്ടാ? ഷാജു പിന്നെ ദൈവളപ്പൽ ഉണ്ട് പിന്നെ. എന്തുണ്ട് ഷാജു, സുഖല്ലേ? ശ്രീകാന്ത് എന്തുണ്ട് വിശേഷം? അടിയില്ലത് ചിമയല്ലേ. പിന്നെ അഭിജിത്ത് നമ്പ്യാർ, സേഫ് അല്ലേ? സേഫാണ്, നമസ്കാരം. സുഖല്ലേ നിങ്ങൾക്ക്? ആ പിന്നെ അങ്ങനെയാണ് അവസ്ഥ. അപ്പം നമ്മൾ അല്ലെങ്കിൽ നമുക്ക് ഈ അസുഖം വല്ലാണ്ട് പിടിപെടുന്നുണ്ട്. ഇപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ശ്രീകാന്ത് ചിമേനി, എൻ്റെ പേര് പോലും ഉണ്ടേട്ടാ, ശ്രീകാന്ത് ശിവൻ. ശ്രീകാന്ത് ചിമേനി ഡിയറേ, എന്തുണ്ട് എഴുത്തല്ലോ ഇല്ലേ ഇപ്പം? ശ്രീകാന്തെ, ശ്രീകാന്ത ശീമേനി നമ്മുടെ ഡിയർ ഫ്രണ്ട്. സംഗീത് കൃഷ്ണ, സുഖം ആണോ? അത്ബുൾ ക്വാർട്ടർ പുതുക്കർ, വി മിസ് യു ഇന്നസെൻറ്റ് ലോക്കൽ മലയാളം. ആ നമ്മൾ പ്രാദേശിക ഭാഷയാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ നാട്ടിൻപുറത്തെ നന്മയുള്ള, നമ്മൾ കാസർഗോഡുകാരനാണ്, ചെറുവത്തൂരാണ് താമസം. അപ്പം നമ്മൾ ഇവിടെ പറയുന്ന ഭാഷ തന്നെയാണ് സിനിമയിലും സീരിയലിലൊക്കെ പറയുന്നത്. മുഹദ് ഷമ്മ, ആ കൊമ്രേഡ്, ആ ഉപാദ് നിങ്ങളുടെ ഒരു ഫാനാണ്. ഉപയ നമസ്കാരം ഉപയതേ. രഘുസി ഓക്കെയാണ് ഡിയർ. ആ ശശിധൻ, താപത്തിൽ നിന്നല്ല ഇന്ന് ദൂരെ ബഹറിൽ നിന്നാണ് ചാനലിലെ നിങ്ങളുടെ എല്ലാ പ്രോഗ്രാമുകളും നന്നായിട്ട് വീണ്ടും കൂടുതൽ സാധിക്കും. കൊറോണ നമുക്ക് ഒരുമിച്ച് കീഴടക്കാം. കറക്റ്റ്, ശശിധരൻ പി വി താവം. അത് അടിപൊളിയാണ് ഏ ഡയലോഗ്. നമുക്ക് ഒരുമിച്ച് നമ്മൾ ഇതിനെ കരുതി തെളിയിക്കും, അതിനത് കീഴടക്കും നമ്മൾ. ആ വിടൂല. ശശിധൻ നമസ്കാരം. ശ്രീകാന്ത് ചീമേനി, ഞാനിപ്പോൾ അബുദാബി. നീ എപ്പോൾ അബുദാബി പോയി ശ്രീകാന്ത് ചീമേനി? അബുദാബിയിലല്ലേ ഷൈജു ദൈവളപ്പ്? റഹിൽ സി കടപ്പുറം മാമൻ്റെ മോനാണ്. ആ അറിയാം, നമ്മൾ ഈ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടാ, എനിക്ക് മനസ്സിലായി. റഹിൽ സി കടപ്പുറം നമ്മൾ ശംഖുപുറം. നിങ്ങളൊക്കെ അവൻ്റെ സുഹൃത്തുക്കൾ, നമ്മളെ സുഹൃത്തുക്കളല്ലേ. നമ്മൾ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ടല്ലോ, ഒന്ന് രണ്ട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് പിന്നെ വല്ലാത്തൊരു അവസ്ഥയാണ്. അപ്പം മറിമായൊക്കെ നമുക്ക് മിസ്സിങ് ആണ്. മുഹദ് ഷമാസ്, മറിമായത്തിൻ്റെ നിങ്ങൾ പൊടിയാണ് നമ്മൾ കാണാറുണ്ട്. ഓക്കെ, താങ്ക് യു. മുഹമ്മദ് സലീം കെ, ഹായ് ഡിയർ.
ஒன்று சரியும் வீட்டே பின் அத்பல் காதர் புதுக்கான ஹோப் டு சி யூ சூன் அட் குவைச் அத்பல் குவைத்திலான சம்சாரிக்கிறது தேங்க்யூ அத்புல் എല്ലാ പ്രവാസികളോടും എൻ്റെ സ്നേഹാന്വേഷണം പറയണം. പ്രിയപ്പെട്ടവരാണ്, നമ്മളെ മറിമാനങ്ങൾ തന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്നതാണ് പ്രവാസികൾ. ഷാ മുസ്തഫ ടി പി, നിങ്ങൾ സൂപ്പറാണ്, താങ്ക് യു മുഹമ്മദ്. ഹായ്, സുഖമാണ് നാട്ടുകാർ. ആ മറിമായം എല്ലാ എപ്പിസോഡും മുഴുകാതെ കാണാറുണ്ട്. നിങ്ങൾ കൂടെയല്ലേ പുതിയ സിനിമയിലൊന്നും കേട്ടാ. ആ ശ്രീകാന്തെ, പുതിയ സിനിമ ഇപ്പം ലാസ്റ്റ് 4 പടം ചെയ്ത് നമുക്ക് ഒന്നുകൂടെ കാണാം. ഷാജു എന്തായാലും കാണാം. 4 പടം ചെയ്ത് 4 പടത്തിൽ ഒന്ന് ചെമ്പൻ വിനോദ്, ഹരിശി അശോകൻ, അവരിൻ്റെ ഒരു പടം ദേവസ്യ എന്നൊരു കഥാപാത്രം, അസുര കഥാപാത്രമാണ്. പിന്നെ പസീന ചെയ്തു, പിന്നെ ഓപ്പറേഷൻ ലാബ് ചെയ്തു, പിന്നെ ഹിക്കിറ്റ ചെയ്തു. 4 പടം ഈ ഫെബ്രുവരി മാസം ചെയ്ത് മറിമായ യൂത്ത് റീക്രൂട്ടി ചെയ്തിട്ട് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. 7 ലൈവ്. ആ ഉണ്ണേട്ടാ, സുഖമാണ് സുഖാണ്ടിയൻ ദേശേ. പിന്നെ അപ്പം സിനിമ കുറച്ചുണ്ട്, കൂടുതൽ സിനിമ ഉണ്ടായി. ചെറിയ കുഞ്ഞു വേഷം, വലിയ വേഷം എന്നാൽ 7 ഐഡിയ. ലോക്ക്ഡൗൺ കഴിയട്ടെ, തീർച്ചയായും ഷാജു ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ കാണാം. അപ്പോൾ സിനിമകൾ ഉണ്ടായിരുന്നു. ഷറഫ് പി കെ, മറിമായ സൂപ്പർ, താങ്ക് യു. മറിമായത്തെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് സ്നേഹ സന്തോഷമാണ്. കാരണം നമ്മൾ മറിമായ പുണ്ണി എന്ന് പറയുന്നത് എല്ലാവരും അറിയുന്ന അങ്ങനെയാണ്. സിനിമകളൊക്കെ ഇങ്ങനെ വലിയ സിനിമയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. 93 സാക്ഷി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കവി രാജേഷ് അമ്പലത്തറ ചെയ്ത്, അങ്ങനെ ഓർമ്മയില്ലേ സാർ? ഞാൻ കവിയാണ്, രാജേഷ് അമ്പലത്തറ സാറ് കേട്ടിട്ടുണ്ടാവും, ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. ഇത് ഏതോന്തിനുള്ളത്? അതുള്ള മടാരൻ നോമ്പെടുക്കാറുണ്ടോ? നോമ്പെടുക്കണമെന്നുണ്ട്, എന്നാൽ മിമിക്രി തുടങ്ങാം. ആ രഹുൽ രഹിൽ, മിമിക്രി ഒന്നും ഇല്ലടാ, തല്ലിപ്പൊളിയാ, സൗണ്ടൊന്നും അത്ര ക്ലിയർ അല്ല. അപ്പം ഞാനിങ്ങനെ ഡ്രസ്, അവിടെ പെർഫോമൻസ് ഒന്നും അറിയില്ല. എന്നാലും ഒരു തിരകൻ്റെ സൗ കൊടുക്കാം. കൊടുത്ത് അച്ഛൻ്റെ ജനാദരവ് സ്വീകരിച്ച മുഖാൻ്റെ കഥ അല്ല ഇതിൻ്റെ ഇത്. 6 വർഷം അച്ഛനെ കരയിപ്പിച്ച മകനാണ്. അത്ബുൾ ഫാദർ പുതുക്കർ, ഹോപ്പ് യു ആർ ഫ്രം പയ്യനൂർ. യു ആർ സെൻസ് ഇൻ മറിമായ ഫീൽ. കണ്ണൂരൻ, ആ കണ്ണൂർക്കാരനല്ലേ, നമസ്കാരം. ഞാൻ കാസർഗോഡ് വന്നിട്ടാ, കണ്ണൂർ ബോർഡർ, കണ്ണൂർ ബോർഡറാണ് ചെറുവത്തൂര്. അപ്പോൾ പയ്യന്നൂർ കണ്ണൂർ, നമ്മുടെ കണ്ണൂരിന് ബോർഡറായതുകൊണ്ട് കണ്ണൂർ ഭാഷയാണ് അധികം സംസാരിക്കുന്നത്. ഷാനവാസ്, ആ തിലകൻ സൂപ്പർ, താങ്ക് യു ഡിയർ ഷാനവാസ്. മുസ്തഫ, ശ്രീകാന്ത് ശിവന്, നോമ്പ് മുറിക്കുന്ന സമയമാണ്, പിന്നെ കാണട്ടെ. ഓ താങ്ക് യു, പിന്നെ കാണാം, പിന്നെ കാണാം. നോമ്പ് മുറിക്കുക, നോമ്പ് മുറിച്ചിട്ട് വരണം. അപ്പോൾ ഒരു ദിവസം നോമ്പെടുക്കണം. മുഹമ്മദ് ഷമീർ, നികേഷ്, സതീഷ് കണ്ണൻ, ഹായ് ഉണ്ണേട്ട. സതീഷ് കണ്ണൻ നമസ്കാരം, എന്നിട്ട് സുഖനെ? വികസി കടപ്പുറം, ആ തിരകൻ്റെ സൂപ്പർ ഓർമ്മ. എന്നാൽ അവരെ വേറെ ഒന്നും കൂടെ എടുക്കാം. എടുത്തു എൻ്റെ ഉണ്ണി ഇവിടെ, അവൻ്റെ കൈ ഒടിഞ്ഞു നോക്കാറുണ്ടോ? എന്താണോ ചപ്പറ, എല്ലാം സൈക്കഴിഞ്ഞാൽ തയ്യാറാണോ? കണ്ണ് നേരി കുത്തി എഴുത്താണ്, ഒരു എഴുത്തെങ്കിലും അവനെ കിഴക്ക് നിർത്തി. എങ്ങാണ്ടെന്നോ സർക്കസ്, പിന്നെ കോലകത്തെ തമ്പുരാട്ടിയാണ് പോലും.
താമന അറിയാമേ എന്ത് ചെയ്യണം. മന്ദ കൊണ്ട് മന്ദ വച്ചിരുന്ന് നിനക്ക് അവനെ തിളക്കാൻ കഴിഞ്ഞേക്കാം. എന്നാൽ പൊട്ടി കൊണ്ട് തിളക്കണം. ഇരുസി കടപ്പുറം സുകുമാരൻ സുകുമാരൻ വേണമെന്നത് അയ്യോ പാവം വേണ്ട തോമാച്ചു തന്നെ കാണാൻ വേണ്ടി മാത്രം വന്നതാണ്. വണ്ടെങ്ങൂർ ചക്ക വീണ് പോലെ ചത്തെന്ന് കരുതി എന്നും ചക്ക വീണ് പോലെ ചാവില്ല സ്വാമി. ആ കുടിക്കാൻ ചായു കാപ്പിയു വരണം വരണം മിസ്റ്റർ കറിയാച്ചു. പ്രമോദ് കുന്നത്ത് മറിമായത്തിൽ എങ്ങനെ എത്തിപ്പെട്ട്? മറിമായത്തിൽ ഒരു ചെറിയ വേഷം ഞാൻ അവിടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പ്രദീപാണ് എന്നെ അതിൽ കൊണ്ടുപോകുന്നത്. പ്രദീപാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്. ഒരുപക്ഷെ ഞാൻ ഇങ്ങനെയൊക്കെ കാണുന്നത് എൻ്റെ പ്രിയ സുഹൃത്താണ് അതിലിങ്ങനെ ഒരു വേഷം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടു. അങ്ങനെ ചെയ്തു. പിന്നെ ഇടക്കിടക്ക് പ്രദീപ് വിളിക്കും, ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തു, പിന്നെ സ്ഥിരമാക്കി. അങ്ങനെ ആണ് മറിമായത്ത് എത്തിപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ പിന്നിൽ എൻ്റെ പ്രിയ കൂട്ടുകാരൻ പ്രദീപ് തന്നെ. സുഗേഷ് വിഗിൽ സുഗേഷ് നമസ്കാരം. എന്തിൻ്റെ വിശേഷം? സുഖല്ലേ? അങ്ങനെ ആവശ്യമായി. പിന്നെ കലാരംഗത്ത് ഒരു 10-25 വർഷമായിട്ട് മൈമ്, നാടകം, സ്കിറ്റ് എല്ലാം പരിശീലകനാണ് വർഷങ്ങളായിട്ട്. 20 വർഷമായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മൈമ്, നാടകം, സ്കിറ്റൊക്കെ പരിശീലിപ്പിക്കുന്നത്. ഹുസൈൻ നികേഷ് മാൻ തൊണ്ടി മുതൽ ക്യാരക്ടർ വാസ് നൈസ്. താങ്ക് യു നികേഷ്. പൂജാ രാജമ്മു സൂപ്പർ സാർ. ഞാൻ കവിയാണ്, രാജേഷ് അമ്പലത്തില. സാർ കേട്ടോ? ഞാൻ കേട്ടിരുന്നില്ല. എന്താ പ്രശ്നം സാർ? സത്യത്തിൽ വെച്ചാൽ കമ്പനിക്കാർ മൊബൈലിൻ്റെ ടവറാക്കാമെന്ന് വീട്ടിൽ പറഞ്ഞു. അപ്പം ഞാൻ ആയിക്കോട്ട്. ഇപ്പോൾ കൊല്ലത്ത് ഒരു പൈസ കിട്ടുന്നില്ലേ? ആയിക്കോട്ട്. അപ്പം ഭാര്യ പറഞ്ഞു ആയിക്കോട്ടിപ്പം. പൂജാര ശമ്മു സൂപ്പർ. അപ്പം ഞാൻ എന്ത് കാര്യമുണ്ടെങ്കിൽ മാധവ് മാഷയുടെ പുസ്റ്റാട്ട ചോദിക്കും. മാധവ് മാഷ പറഞ്ഞു മോനെ പറ്റൂല, ഇതൊക്കെ നമുക്ക് വലിയ പ്രശ്നം വരും, ഈ അണ്ണാക്കോട്ട് പോകുമ്പോൾ തിപ്പും ഇല്ലല്ലോ. അതല്ല ഇതിനെക്കൊണ്ട് ചാവുന്നതാണ്. ഞാൻ കണ്ണൂരാണ്, അഷ്റഫ് മുഹമ്മദ്. അപ്പോൾ ചാവുന്നതാണ്. അപ്പോൾ ഞാനും പറഞ്ഞു നാട്ടിനും വീട്ടിനും വേണ്ട തുരക്ക സാധനം നമുക്ക് വേണ്ട, എല്ലായിടത്ത് വളപ്പിന് പുറത്ത് പോയിക്കോ, 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 എല്ലായിടത്തിൽ പോയിക്കോ. എൻ്റെ സാറ് ഒരാഴ്ച കഴിയുമ്പോൾ ഈ ബാബു സാർ, എൻ്റെ തൊട്ടിപ്പുറത്തെ ബാബു സാറിൻ്റെ വീട്ടിൽ ടവർ മണു കുറഞ്ഞ ഇപ്പം മൊത്തം എനിക്ക് പൈസ മൊത്തം ബാബു സാർ സങ്കടം സാർ. ഇങ്ങനെ പറയും സാർ. മൊയ്ത് ഷമാസ് ഒരു കോമഡി ഇടും മുന്നേട്ടാ. കോമഡി എന്നാൽ അപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ അപ്പോൾ അങ്ങനെയാണ് തൊണ്ടി മുതൽ ക്യാരക്ടർ അങ്ങനെ ചെയ്തിട്ട് ഒരു രസാക്കി. അത് ആൾക്കാർ കണ്ടു, ആൾക്കാർ കണ്ടു, ഒരുപാട് ആൾക്കാർ തൊണ്ടി മുതൽ കണ്ടു. ചെറിയ സീനാണെങ്കിൽ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞു ആൾക്കത് ഇഷ്ടപ്പെട്ടത് പറഞ്ഞു. അപ്പം അങ്ങനെ ആൻഡ്രോയിഡ് ആൻഡ്രോയിഡ് കുഞ്ഞപ്പം ലാസ്റ്റ് പടം കണ്ടോ? കണ്ടിട്ടോ? ടൈലറ്റ് എത്തും ഏലക്കായിട്ടില്ലേ ചോദിക്കുന്നത്. ഷാജു വെള്ളം മൂവി ഷൂട്ടിങ് കഴിഞ്ഞു. വെള്ളം മൂവി ഷൂട്ട് കഴിഞ്ഞ് പേക്കപ്പായി 1 മെയ് റിലീസെല്ലാം പറഞ്ഞല്ലേ. ഇപ്പോൾ കൊറോണ കഴിഞ്ഞിട്ട് ഉണ്ടാവില്ല, എല്ലാം പൂർത്തിയായി. മുഹീദ് ഷമാസ് വെള്ളം മൂവി റിലീസാവാനുണ്ടല്ലേ. ജയസൂര്യൻ്റെ കൂടെ ഒരു വേഷം ചെയ്തിട്ടുണ്ട്. ഭാഗ്യം ഇപ്പോഴത്തെ ഒരു അവസ്ഥയായതുകൊണ്ടാണ് ഇപ്പോൾ സിനിമയെല്ലാം പെൻഡിങ് ആയിട്ടേ. കാരണം ഒന്നും ഷൂട്ട് നടക്കുമല്ലോ, ആൾക്കൂട്ടങ്ങളൊന്നും പറ്റൂല്ലോ. അപ്പോൾ ഇതെല്ലാം മാറിക്കിട്ടിട്ട് മാറിക്കിട്ടിട്ട് നമുക്ക് പൂർവാധിക ശക്തിയോടെ നാടകം ചെയ്യും, മൈ ചെയ്യും, കലാരൂപങ്ങളൊക്കെ. കലയില്ലെങ്കിൽ നാടുണ്ടാവും. കലയില്ലെങ്കിൽ ഇവിടെ ഓടിച്ചാൽ നടക്കണ്ടേ? കലാ സംസ്കാരമൊക്കെ അല്ലേ ജനങ്ങൾ അങ്ങോട്ടോട് കാണുക, സ്നേഹം പങ്കുവെക്കുക എന്നുള്ളത് അല്ലേ. എല്ലാം ശരിയാണ്, എല്ലാം ഉഷാറാകും, ഒന്നും സംശയമില്ല. ഷാജു കാണണം. മുഖത്ത് ഷമസ് കോമഡി പറയണോ? മുഖത്ത് കോമഡി മൈമിനെ കുറിച്ച് രണ്ടോ? തീർച്ചയായും മൈമെന്ന കലാരൂപം ശിരോഷം 10-20 വർഷമായിട്ട് മൈം ചെയ്യുന്നുണ്ട്. ലഹിൽ സി പറഞ്ഞതാ. ജിതുൽ റാം പാടിക്കേരി ഉണ്ണേട്ട പ്രിൻസ് ജോസഫ് ചേട്ടാ സുഖമാണ്. അഷ്റഫ് മുഹമ്മദ് അലി ചെറുവത്തിൽ എവിടെയാണ്? ചെറുവത്തൂര് കൊവ്വിലാണ്. മുഹമ്മദ് ചേട്ടൻ്റെ ഞങ്ങൾ ഒരു ദിവസം കാണാൻ പറ്റുമോ? നമ്പർ തരുന്നത് 9847503540 ഉബൈദ് 9847503540 വിളിക്കണം. ഇന്നും ഉബൈക്കും കോമഡി വേണം. ഞാനും
മുഹമ്മദ് ഷമസാ കോമഡി പറയണം അല്ലേ? കോമഡി എന്ത് കോമഡിയാണ് പറയണ്ട, ഏതെങ്കിലും മയമിത്തെ ഇരുത്തെ കോമഡി പറയാം. മറിമയത്തിൽ ആ സുമേഷ് ഏട്ടൻ മരിച്ചെടുക്കുമ്പോൾ ഞാൻ ഈ ബജി ഉണ്ടാക്കുന്ന ഒരാളാണ്, അപ്പോൾ ഞാനവിടെ മരണ വീട്ടിലേക്ക് വരും സുമേഷിനെ ബോഡി കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ മക്കളിലോട്ട് ഞാനിങ്ങനെ പൊട്ടിക്കരിയായിരുന്നു. അപ്പോൾ മൊയ്തൂനെ നോക്കുന്നേ മക്കളെ നോക്കും, മക്കൾ കരുതുന്നില്ല, ഞാനോ കരുതും. ശ്രീകാന്ത് ശിവനി ചെറുത്ത് പാക്കന കണ്ട ലാസ്റ്റ് മൂവി ഏതാവും കേട്ടോ? ലാസ്റ്റ് മൂവി ആൻഡ്രോയുടെ കുഞ്ഞപ്പനാണ്. ആൻഡ്രോയ് ഞാൻ അറിയിച്ചോളാം, അതാണ് കണ്ടത്. പിന്നെ അപ്പോൾ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ചോദിക്കും നിങ്ങളെന്തിനാ മക്കൾക്ക് എല്ലാ സങ്കടം ഉണ്ടല്ലോ, നിങ്ങൾക്ക് എന്തിനാ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ കരയുന്നത്? ഞാൻ എന്തിനാ കരയുന്നു? മക്കൾക്ക് എന്തിനു സങ്കടം? മക്കൾക്ക് പൈസ കൊടുക്കാനില്ല, എനിക്ക് 365 എനിക്ക് പൈസ തരാനുണ്ട്. നമ്പർ ഒന്നുകൂടി പറഞ്ഞേ, 9847503540. അവിടെ 503 540 5 4 0 ലാസ്റ്റ്, 9847503540 5 4 0 540 ലാസ്റ്റ്. അത് തെറ്റാണ് ഉബൈദേ, അത് തെറ്റാണ്. 503 540 5 4 0 മുഹീദ് 300 540 നികുസിക്കപ്പുറം. ഒരു ബജിയെ ആണെങ്കിൽ വിചാരിച്ച് നമുക്ക് ഉണ്ടാക്കാം. സുമേഷം വരുമോ പറ, ആ ഒരു ബജി വന്നിപ്പം നമുക്ക് ഉണ്ടാക്കാം. സുമേഷം വരുമോ? 250 9847503 540 9847503540 ശരത്ത് ആശയം സംസാരിക്കാൻ പറ്റി അതിലെ സന്തോഷം. ശരത്തെ താങ്ക് യു ഡിയർ. 503 500 ഓക്കെ ഓക്കെ ഡിയർ അഫ്സൻ. ശ്രീകാന്ത് ശിവനി ടി പി കരികുണ്ടം പുത്തൂർ വന്നിട്ടാണ്. പുത്തൂര് അങ്ങോട്ട് പുത്തൂർ വന്നിട്ടാ പെരള അങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ട്. പുത്തൂർ അങ്ങനെ ആരും പറഞ്ഞിട്ട് വരാൻ വേണ്ടി ആരും വിളിച്ചാൽ വരും. അഷഫ് കെ പി ഹായ്, സുബി സുബി നമസ്കാരം. അഷഫ് കെ പി നമസ്കാരം. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ വേറെ നടൻ്റെ ഏതാക്ക് ചെയ്യേണ്ടത്? അഭിലാഷ് വേങ്ങേര. അഷഫ് കെ പി ഹായ് അഭിലാഷ് വേങ്ങേര. അഭിലാഷ് വേങ്ങേര അഭിലാഷ് വേങ്ങേര നമ്മുടെ ക്ലബിൻ്റെ ശ്രീകാന്ത് എന്താണ് പറഞ്ഞത്? ആ നമ്മുടെ ഈ ഗ്രൂപ്പ് അഡ്മിനർ ശരത് രാജാണ്. ശരത് രാജാണ് ഇതിങ്ങനെ കൊണ്ടുപോകുന്ന ഒരു ഒരു മനുഷ്യൻ. ഈ ഒരു വലിയ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് ശരത് രാജാണ് അഡ്മിൻ. ഏഴോ ലൈവിൻ്റെ അഡ്മിൻ ശരത് രാജാണ് എന്നെ വിളിച്ച് ഇങ്ങനെ ഒരു പങ്കെടുക്കണം എന്നൊക്കെ പറഞ്ഞത്. ആ ഒരുപാട് സന്തോഷമുണ്ട് ശരത് രാജ്. താങ്ക് യു ശരത് രാജ്. വിനു ഇതിൻ്റെ ഹലോ ഉണ്ണിയാട്ടൻ. ആ വിനു നമസ്കാരം വിനു. ഈ ഇത് ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ലൈവ് പരിപാടി ഒരുപാട് നടക്കുന്നുണ്ട് വാട്സപ്പ് ഫേസ്ബുക്ക് വഴി. അപ്പോൾ കുറേ ഒരുപാട് കലാകാരന്മാരെ കാണാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾ ഞെട്ടിപ്പോകും. നമ്മൾക്ക് പ്രതീക്ഷിക്കാത്തത്ര റേഞ്ചിൻ്റെ പുതിയ പ്രതിഭകൾ നമുക്ക് കാണാൻ കഴിയും. അത് ഈ ലോക്ക്ഡൗൺ കാലം വേണ്ടി വന്നു. അങ്ങനെ കുറേ സംഭവം ഞാൻ ഈ ജഡ്ജ്മെൻറ്റ് നോക്കണ്ട അത്യാവശ്യം. അപ്പോൾ നോക്കുമ്പോൾ ഞെട്ടിപ്പോയത്. അപ്പോൾ അങ്ങനെ ഒരുപാട് കലാപ്രവർത്തകർ അല്ലെങ്കിൽ
സംഘാടകർ ഇതൊക്കെ സംഘടിപ്പിക്കുന്ന കലാകാരന്മാർ കല എത്ര ഞെട്ടിക്കുന്ന ഈ ടിക്ടോക്ക് ചെയ്യുന്ന പുതിയ ആൾക്കാരൊക്കെ കണ്ട് ഭയങ്കര സപ്പോർട്ടാണ്. മിനു കാലം ഉണ്ടായിട്ടുണ്ട്. ആ അഫ്സൽ മുതൽ ഒരു കവിത ചെയ്യുന്നു, ഉപയോഗ നിങ്ങളുടെ മുടി സൂപ്പറാണ്, താങ്ക് യു ഉപയോഗ പവിത്രൻ പവി അത്ഭുതം കോട്ടം ഓക്കെ ഡിയർ ടൈം നീരക്കുറവാണ് ഹീറോയിൻ കുവൈറ്റ് പോർ നോമ്പ് തുറ ആ നോമ്പ് തുറയാണല്ലേ അത് ശരി. ആ ആ അഷബ് കെ പി സർ നമ്മളെ ഓർമ്മ ഉണ്ടാ അഷബ് കെ പി എനിക്ക് മനസ്സിലായി അഷബ് കെ പി കുളം ബസാർ സദിക്ക് പരിക്കുട്ടി ഇവിടെ പരിക്കുട്ടി നമ്മളെ നിയാസ്ക നമ്മളെ ആശാനാണ് പരിക്കുട്ടീസ് നമ്മളെ ആശാൻ പരിക്കുട്ടി പരിക്കുട്ടിയാണ് പറയുന്നത് ആശാൻ നമ്മൾ സ്വന്തം സുഖമാണ് സുധി സുബി സുധി സുബി 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 സുഖമാണ് 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 അഷബ് കെ പി വെള്ളം ഷൂട്ടിംഗ് കഴിഞ്ഞു ആ പടം റിലീസിൽ തയ്യാറെടുത്തിട്ടായത് അത് ഒരുപക്ഷെ ഇതൊക്കെ കഴിഞ്ഞു ഞാൻ ഫസ്റ്റ് ഇത് ഉണ്ടാവുന്നത് വെള്ളം ശരത് രാജ്യം ആ ശരത് വെള്ളം ഷൂട്ടിംഗ് ശരത് രാജ്യ പിന്നെ സുഖമല്ലേ ശരത് രാജ്യം ശരത്രാശിമാരിമേ സൂപ്പറാണ് കുളം ബസാർ സാധിക്കും ഇപ്പടെ ആ മറിമേ സൂപ്പറാണ് താങ്ക് യു സാധിക് ശരത്രാശി ശരത്രാജ് താങ്ക് യു താങ്ക് യു താങ്ക് യു ഡിയർ താങ്ക് യു താങ്ക് യു ഡിയർ ആ രഹിർസി കടപ്പുറം രഹിർസി കടപ്പുറം ഇല്ലേ എടാ രഹിർസി ലൈവിൽ പോയിട്ടുണ്ടാവും അല്ലേ ചിലപ്പോൾ വേറെ ഉണ്ടേ സുഖമല്ലേ അപ്പോൾ പിന്നെ എല്ലാവരും പല തിരക്കിലായിരിക്കാം കാരണം ഈ നോമ്പ് അല്ലേ നോമ്പിൻ്റെ നോമ്പ് കുറിക്കൽ സംഭവമെല്ലാം ഉണ്ടാവുന്നൊരു അവസ്ഥയാണിത് കാരണം പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ഇല്ലേ പെരുന്നാളിൻ്റെ മുന്നോടിയായിട്ട് നോമ്പ് തുറ അത് വലിയൊരു കാര്യമാണ് വലിയ ചടങ്ങാണ് കാരണം പ്രധാന നോട്ടിക്കുന്ന ആൾക്കാർ ഉണ്ടാവും ഒരുപാട് ഈ ഗൾഫിലൊക്കെ മരമേ സൂപ്പറാണ് താങ്ക് യു കുളം ബസാർ സാദിഖ് ശ്രീകാന്ത് ചിമ്മിനി ഒരു പാട്ട് പോകണം കേട്ടോ നമ്മൾ പ്രവാസികൾ കഷ്ടത്തിലാവും കേട്ടോ അഫ്സൽ മുഹമ്മദ് അലി ഒന്നും വിഷമിക്കണ്ട ഒരു കഷ്ടപ്പാടും ഇല്ല കഷ്ടപ്പാടും ഇല്ല നിങ്ങളല്ലേ നമ്മളെ ഒരു ഊർജം എന്നൊക്കെ പറയും നമ്മുടെ നാടിൻ്റെ ഊർജം നിങ്ങളല്ലേ പ്രവാസികളല്ലേ ഈ നാട് ഈ ഒരു രൂപത്തിലായത് അല്ലെങ്കിൽ പട്ടണമായത് എല്ലാം നിങ്ങളല്ലേ അല്ലെങ്കിൽ നല്ലൊരു വലിയ വലിയ ഫാക്ടറി വന്നത് എല്ലാം പ്രവാസികളല്ലേ നമുക്ക് മറക്കാൻ പറ്റുമോ നിങ്ങൾ നമ്മളെ ഊർജമല്ലേ നാടിൻ്റെ ഊർജം തന്നെയാണ് പ്രവാസികൾ നിങ്ങൾക്ക് ഒരു വിഷമിക്കും വേണ്ട
ഒന്നും വിഷമിക്കണ്ട, എല്ലാവരും കൂടെയുണ്ട്, നമ്മളൊക്കെ കൂടെയുണ്ട്. അഫ്സൽ മുഹമ്മദ് അലി, ഷിൻഡോ പി പി, ഷിൻഡോ പി ഡി പുല്ല പല്ലുരുത്തി, പല്ലുരുത്തി ആ ഷിൻഡോ പി ഡി എന്നുണ്ട്, സുഖമല്ലേ പല്ലുരുത്തി ഫ്രണ്ട്. പിന്നെ എന്തുണ്ട് വേറെ വിശേഷം? ഇതൊരു വല്ലാത്തൊരു കാലത്തല്ലേ നമ്മുടെ സഞ്ചയല്ലേ, നമ്മൾക്കിപ്പോൾ നമുക്ക് നമ്മുടെ സൗഹൃദങ്ങളൊന്നും സംസാരിക്കാനും പറ്റുന്നില്ല, മുഖം അടച്ചിട്ടല്ലേ നമ്മളില്ലത്. നമുക്കങ്ങനെ നിൽക്കാൻ പറ്റുന്ന ആൾക്കാരായിരുന്നല്ലോ. നമുക്കെന്നും നമ്മുടെ സൗഹൃദങ്ങളെ സ്നേഹിക്കണം, അല്ലെങ്കിൽ ബന്ധങ്ങൾ, കുട്ടികൾ, അച്ഛൻ അമ്മ, സഹോദരങ്ങൾ, സൗഹൃദ ബന്ധങ്ങൾ ഒക്കെ മുഖാമുഖം കണ്ട് സംസാരിച്ച് തമാശയൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നിങ്ങനെ യാത്ര ചെയ്യുന്ന നമ്മൾ ഇന്ന് ഫുൾ മുഖം മറച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം, ലോകത്ത് ലോകം മുഴുവൻ ഉറപ്പിച്ച് നിൽക്കുകയാണ്, എത്തിക്കുകയാണ് കൊറോണ വൈറസ്, COVID-19 ഈ ഒരു കൊറോണ ബാധ. പക്ഷെ അത് ജീവിക്കും, അതിന് സംശയമില്ല, അത് ജീവിക്കും, പിടിച്ച് കിട്ടും. അതിൻ്റെ പ്രാരംഭ പ്രവർത്തനമൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട്, അത് നടന്നിട്ട് വരും. നമ്മളുടെ ഒന്നും ടെൻഷൻ അടിക്കണ്ട, നമ്മൾ ഓരോ അവസ്ഥയാണത്, അത് മാറും, റെഡിയായി വരും, ഉറപ്പല്ലേ. ഒന്നും പ്രവാസികളൊന്നും ടെൻഷൻ അടിക്കണ്ട, ഗൾഫിൽ നിന്ന് കേട്ടാ ഇല്ല പട്ട ശരിയോ, നമ്മൾ പ്രവാസി കഷ്ടത്തിലൊന്നുമില്ല, അല്ല ശരിയോ ഷിൻഡു ശരത്ത് അഷപ്പ് ശരത്ത് നമ്മളെ ഉണ്ണിയേട്ടൻ സെയ്ത് എന്തുണ്ട് സെയ്ത് കുട്ടൻ വിദേശ അരിക്കോട്ട് മറിമയെ നിർത്തി വച്ചിരിക്കുകയാണ് വിനു യു കെ എസ് എഡ് ആർ രതീഷ് ജി മറിമായ സൂപ്പർ താങ്ക് യു ഡിയർ ബിനു സെബാസ്റ്റ്യൻ ശ്രീകാന്ത് ശിവനി നിങ്ങൾ മുടി വെട്ടരുത് കേട്ടോ മുടി വെട്ടരുതാ പറഞ്ഞു മുടി വെട്ടൂല ശിനു സെബാസ്റ്റ്യൻ ഹലോ മുഹിത് ശമ സുനേട്ട വാട്സപ്പിൽ ചാറ്റ് ചെയ്യാണ്ട് ഉണ്ട് പ്രശ്നമുണ്ടോ മുഹിത് ഷമാസ് ആ സന്തോഷം ചാറ്റ് ചെയ്യും നിങ്ങൾ നമ്മളത് എന്താണ് നിങ്ങൾ ഇങ്ങനെ ചാറ്റ് ചെയ്ത് നിങ്ങൾ പറയുന്നതിന് നമ്മളെ സ്നേഹമല്ലേ നിങ്ങൾ ചാറ്റ് ചെയ്യും ഞാൻ നിങ്ങളോട് ചാറ്റ് ചെയ്യില്ലേ മുഹമ്മദ് ഷമാസ് നിങ്ങൾക്ക് നമ്മൾ ചങ്ക് ബ്രോകളല്ലേ വെള്ള സിനിമ കഴിഞ്ഞു ഞാൻ അവിടുന്ന് കണ്ടായിരുന്നു ആ ശരിയാണ് മറുപടി ഷൂട്ട് തുടങ്ങുന്നത് ഈ കൊറോണ കഴിഞ്ഞാൽ മറുപടി ഷൂട്ട് തുടങ്ങും ഈ കൊറോണ എന്നാൽ പോവുക നമ്മളൊക്കെ പ്രതിസന്ധിയിലാണ് ജോലിയൊന്നും ഇല്ല റൂമിലാണ് ഇരിക്കുക എന്ത് ചെയ്യാനാ ആ ശ്രീകാന്ത് ശിവന് ടെൻഷൻ അടിക്കണ്ട എന്തിനാ ടെൻഷൻ അടിക്കുന്നത് നമ്മളെല്ലാവരും മുറിയിലാണ് റൂമിലെല്ലാം നാട്ടിലായാലും നിങ്ങളായാലും അവിടെ ഗൾഫിലായാലും എല്ലാം റൂമിലാണ് ഈ വൈറസിനെ പിടിച്ച് കെട്ട നമ്മൾ മുറിയിലിരുന്നേ പറ്റും പുറത്തിറങ്ങരുത് കേട്ടോ അതുകൊണ്ടുതന്നെ ടെൻഷൻ അടിക്കണ്ട നമ്മൾ പെട്ടെന്ന് ശരിയായിട്ട് വരും അതെല്ലാ കാര്യങ്ങളും നടക്കുന്നത് പ്രോഗ്രാമിന് സുമേഷ് ഏട്ടൻ ഏത് നാട്ടുകാരനാണ് സുമേഷ് ഏട്ടൻ ഏത് നാട്ടുകാരനാണ് സുമേഷ് ഏട്ടൻ കൊച്ചിയാണ് സുമേഷ് ഏട്ടൻ പ്രശസ്തനാകട്ടെ സുമേഷ് ഏട്ടൻ്റെ പേര് ഗാലിത്ത് ആണ് ഗാലിത്ത് സുമേഷ് ഏട്ടൻ്റെ മക്കളാണ് പ്രശസ്തനായ സിനിമാ സംവിധായകൻ ഷൈജു ഗാലിത്ത് ജിംഷി ഗാലിത്ത് അങ്ങനത്തെ പ്രഗത്ഭ ഉണ്ടൊക്കെ സംവിധായകൻ ചെയ്തത് പകരം സുമേഷിൻ്റെ മക്കളാണ് സുമേഷ് വലിയൊരു കലാകാരൻ്റെ ഗാലിത്ത സമീർ ആയി മഴയുണ്ടോ ഇവിടെ മഴ ഉണ്ടായിരുന്നു ഇപ്പം ഇല്ല വെളുത്തും കണ്ടി വെളുത്തും കണ്ടി മഴ ഉണ്ടായിരുന്നു മഴ ഇപ്പം ഇല്ല പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ വേറെ സുഖമല്ലേ അനീഷ് ജോസഫ് ആ സുഖമാണ് സാജു കുരിയെടുത്ത് വിനു പ്രശ്നങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ വിനു സാജു എടുത്ത് മുട്ട ഇവിടെ ആ ഇന്ന് മുട്ടയില്ല സാജു
പൂജ എടുത്ത് മുട്ട മുട്ട അങ്ങോട്ട് പോയി. മുട്ട മകനാണ് പറയുന്നത്, എൻ്റെ മകനാണ് മുട്ട ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാജു ഉണ്ടായിരുന്നു. അരുൺ ബി എടൂർ. ആ അരുണെ, ശരത് കുട്ടൻ ഉണ്ണേട്ടാ, ചാത്തമത്തെ കർക്കൊരു കായ് കൊടുത്തേ. ശരത് കുട്ടൻ, സൈത് കുട്ടൻ, ആ യാ നീയാണല്ലോ ഇത്. അയ്യോ സൈത്ത് കുട്ടൻ, സൈത്ത് കുട്ടൻ, നീ ഇപ്പം എവിടെ ഉണ്ട്? ചാത്തമത്തെ കർക്ക് ആയല്ല, ഒന്നല്ല രണ്ട്. ചാത്തമത്ത് നമ്മുടെ സ്വന്തം സുഹൃത്തുക്കളാണ്, ഒരുപാട് സ്നേഹമുള്ളവരുണ്ട്. ചാത്തമത്ത് കാര്യംകോട്, ചാത്തമത്ത് ബാബു, പ്രദീപ്, കാര്യംകോട് രതീശൻ, അങ്ങനെ കുറേ നമ്മളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുണ്ട്. ഒരുപാട് ചാത്തോത്ത് കാര്യംകോടൊക്കെ ആയിട്ട് സ്ഥിരം പോകുന്ന സ്ഥലമാണ് നമ്മൾ പ്രിയപ്പെട്ടവർ. ആ ചാത്തോത്ത് കാര്യംകോട് ഒക്കെ നമ്മുടെ ടീമാണ്. സമീർ, മഴയുണ്ടായിരുന്നു, ഇപ്പം മഴയില്ല. ഷമീറെ, സമീറെ, രതീഷ് വി സി, മറിമായം ഇതിൽ സുമേഷട്ടൻ്റെ പറ്റി പറയുമോ? നല്ല പെർഫോമൻസാണ് സുമേഷട്ടൻ, ഗ്രേറ്റ് ആർട്ടിസ്റ്റാണ്. ഓ 19 വർഷമായി നാടകവും പരിപാടിയൊക്കെ കൊണ്ടിറക്കുന്ന ആളാണ് സുമേഷേട്ടൻ. സുമേഷേട്ടൻ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. സുമേഷേട്ടൻ്റെ പേര് ഖാലിദാണ്. സുമേഷേട്ടൻ്റെ മക്കളാണ് പ്രശസ്തരായ സംവിധായകന്മാർ, ക്യാമറമാൻമാർ, ഷൈജു ഖാലിദ്, ഖാലിദ് റഹ്മാൻ, അതൊക്കെ മക്കളാണ്. വലിയ ആർട്ടിസ്റ്റാണ്, സീനിയർ ആർട്ടിസ്റ്റാണ്. മുഹദ് ഷമാസ് ഉണ്ണേട്ട, നമുക്ക് പൊളിക്കണം. ഷമാസ് അരുൺ എവിടെ ഇപ്പോൾ? വീട്ടിൽ തന്നെയാണ്. സംശി സംശയർ, സംശി സംശയർ തെക്കിൽ. ആ സംശി സംശയരെ നമസ്കാരം. സാജു പുതിയടുത്ത്, പുതിയടുത്ത് സാജു ഗാരിക്ക. ആ ഗാരിക്കയാണ്. സമാസ് ഉണ്ണേട്ടൻ്റെ വീട് നമ്മളെ ഉണ്ണേട്ടൻ നമ്മൾ കട്ട സപ്പോർട്ടാണ്. ആ മുഹമ്മദ് സമാസ്, താങ്ക് യു ഡിയർ. സുജീഷ് കൺമണി, ഹായ്, സുഖമാണ്, സുഖമാണ് സുജീഷ്. വിനു കീഴാറ്റൂർക്കാർക്ക് ഒരു ഹായ് പറയും. ആ കീഴാറ്റൂർക്കാർക്ക് രണ്ട് ഹായ്, ഹായ് ഹായ്, സുഖല്ലേ കീഴാറ്റൂർക്കാർ? നമ്മുടെ ഒരു സന്തോഷ് കീഴാറ്റൂരുണ്ട്, നടൻ അഷപ്പനേ. ശിവാനന്ദ മനോജ്, ആ നമസ്കാരം. ലഹസി കടപ്പുറം എന്താ ചെയ്യേണ്ടത്? ലഹസി കടപ്പുറം സമയം ആയോ? ശിവാനന്ദ മനോജ്. മുജീബ്ക കുറ്റിപ്പ, കുറ്റിപ്പാറ, ആ ഐഡിയ മുജീബ്. ലഹസി കടപ്പുറം, അപ്പം നമ്മളെ പിന്നെ മുഹമ്മദ് ഷമാസ് ഉണ്ണേട്ട ഫുഡ് കഴിച്ചു, ഫുഡ് കഴിച്ചു. അരുൺ എം സി എടൂർ, എപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇളകുക? വീട്ടിൽ നിന്ന് ഇനി ഇളകാനൊന്നും സാധ്യമില്ല ഇപ്പോഴേന്ന്. എങ്ങനെ ഇളകരുത് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ? ഉപയത് കൊറോണ കൊണ്ട് ഇങ്ങനെ ഒരു ഗുണം. ഉപയത് അത് അടിപൊളിയായി. ഉപയത് നീ പറഞ്ഞത് അത് രസമായി. വിനു കേസർ, ഞങ്ങൾ മലപ്പുറം കീഴാറ്റൂർ. മലപ്പുറം കീഴാറ്റൂര്? ഓ അവിടെ കീഴാറ്റൂർ ഉണ്ട്, ആടെ ഉണ്ടോ? അല്ലേ അതറിയില്ല. ഞാൻ വെച്ചാൽ നമ്മളെ തളിപ്പറമ്പ് കീഴാറ്റുണ്ട്, കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് കീഴാറ്റു. മലപ്പുറത്തല്ല കീഴാറ്റ്, എല്ലാ സ്ഥലവും കീഴും. നമ്മൾ ചെറുത്തൂരാണ്, ഞാൻ ചെറുത്തൂർ, തൃശ്ശൂർ ചെറുത്തൂരുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളും പല സ്ഥലത്തുണ്ട്. രഹസ്യ കടപ്പുറം പിന്നെ നന്ദി പറഞ്ഞ് പോട്ടെ. ഏഴോ സഖാക്കൾ, പ്രിയപ്പെട്ട ഏഴോ സഖാക്കൾ, പിന്നെ നമ്മൾ പിയ സുഹൃത്ത് എൻ്റെ ആ അഡ്മിൻ, അപ്പോൾ എല്ലാവർക്കും
ഒരുപാട് സ്നേഹം. ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ കൊറോണ അല്ലെങ്കിൽ കോവിഡ് 19 ഒരു പ്രത്യേക സാഹചര്യത്തിൽ ലോകം വിറങ്ങലിച്ച് നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മളെപ്പോലത്തെ സാധാരണ കലാകാരൻ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ വിട പറഞ്ഞാലോ? രഹിത്സി കടപ്പുറം, ഞങ്ങൾ മലപ്പുറത്ത് കയറ്റിട്ടുണ്ട്. മറിമാ സൂപ്പറാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മളെല്ലാം വീട്ടിൽ തന്നെയാണ്, വീട്ടിലിരിക്കുക, നമ്മുടെ കാര്യങ്ങൾ എല്ലാം റെഡിയാ പോലെ നല്ലൊരു പ്രഭാതത്തിൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ നമ്മൾ വീട്ടിലിരിക്കണം. അപ്പോൾ വീട്ടിലിരുന്നു കൊണ്ട് നമ്മുടെ ക്രിയാത്മകവും സർഗാത്മകവുമായ പ്രവർത്തനങ്ങളൊക്കെ നടക്കുക, കലാപരിപാടി ഒക്കെ ഉണ്ടാക്കുക ഓൺലൈൻ വഴി. അപ്പോൾ ഉത്സവമാക്കുക, ആഘോഷമാക്കുക, അല്ലെങ്കിൽ ലോക്ക്ഡൗൺ ആഘോഷമാക്കുക. അപ്പോൾ നമ്മൾ പേടിയൊന്നും വേണ്ട, നമ്മൾ ജാഗ്രതയാണ് വേണ്ടത്. ആരിഫ് അനിയൻ മരുമ സൂപ്പറാണ്. അപ്പോൾ എന്തായാലും സന്തോഷമുണ്ട് ഇങ്ങനൊരു മീറ്റ് ചെയ്യാൻ പറ്റി, നമ്മളെ പ്രിയപ്പെട്ടവരുമായിട്ട് ഇങ്ങനെ മീറ്റ് ചെയ്യാൻ പറ്റുന്ന. ഇപ്പോൾ ഞാൻ പാട്ട് പാടില്ല. ഏഴോ ന്യൂസ് സുഹൃത്തിൻ്റെ പേരെന്താണ് പിന്നെ? അപ്പോൾ ഏഴോ ന്യൂസിലേക്ക് ഞാൻ ബൈ പറയട്ടെ. ലഹിത്സി കടപ്പുറം. ആ അപ്പോൾ ഏഴോ ന്യൂസിൽ നമ്മുടെ നന്ദി, താങ്ക് യു. അപ്പോൾ ഇങ്ങനെ വരാൻ കഴിഞ്ഞത്, നിങ്ങളോട് ഇങ്ങനെ കുറച്ച് സംസാരിക്കാൻ പറ്റിയത്, നിങ്ങളെ കുറേ പരിചയക്കാരെ, നമ്മളെ ബന്ധങ്ങൾ, സ്നേഹങ്ങൾ, നമ്മളിപ്പോൾ സാധാരണ കലാകാരന് നിങ്ങളെപ്പോലത്തെ ആൾക്കാരാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് എനിക്ക് സപ്പോർട്ട് ഇങ്ങനെ സാധാരണ നിങ്ങളെപ്പോലെ തന്നെയാണ്. ഒരു പരിചയമില്ലാത്ത ഒരുപാട് പല നാട്ടുകാർ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഈ രംഗത്തേക്ക് തന്നെ നിങ്ങൾ ഒരു ബല ഒരു ഊർജ്ജം തന്നിട്ടുണ്ട്. നന്ദി. ഏഴോ ന്യൂസ് പ്രിയപ്പെട്ടവനും പിന്നെ ഇതുവരെ ഞങ്ങളോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയും ഞങ്ങളെ സന്തോഷപ്പെടുത്തുകയും ചെയ്ത ഉണ്ണില ചെറുവത്തൂര്, ഏഴോ ലൈവ് ന്യൂസ് ചാനലിനെയും പ്രേക്ഷകരുടെയും 1000 നന്ദി. താങ്ക് യു ഡിയാണ്. അപ്പം എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരുമായിട്ട് ഇങ്ങനെ ഒരു ലൈവിലൂടെ പ്രോഗ്രാം ചെയ്ത് അവരുമായിട്ട് സംവദിക്കാൻ കഴിഞ്ഞല്ലോ. പല നാട്ടിലെ പല രാജ്യത്തുള്ളവരൊക്കെ ഇങ്ങനെ സംവദിക്കാൻ കഴിഞ്ഞ് ആ ശരത്രാജ്, പ്രിയപ്പെട്ട സുഹൃത്ത് ശരത്രാജ്, അവരെ ലഹിത്സി കടപ്പുറം, ഏഴോ ലൈവ് ന്യൂസ് പ്രിയപ്പെട്ടവർ, എന്നെ കാണുന്ന, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ, മറക്കൂല, മറക്കാൻ പറ്റൂല നിങ്ങളെന്നും. എന്നെ ഇടയ്ക്ക് വിളിക്കുക 9847503540. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ നന്ദി പറയുന്നു. എൻ്റെ എല്ലാവരും നന്ദിയും സ്നേഹവും കടപ്പാടും ഉണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം, ഇതൊക്കെ പോവും. നല്ലൊരു പ്രഭാതത്തിൽ നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി ലോകത്തേക്ക് ഇറങ്ങാം. ഇപ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കുക, വീട്ടിലിരുന്നു കൊണ്ട് പ്രതിരോധിക്കുക, പോരാടുക, അതിജീവിക്കും, ഒരു സംശയമില്ല. സ്നേഹം, പ്രിയപ്പെട്ടവർക്ക് നന്ദി. എന്നോട് ഇങ്ങനെ കുറച്ച് സംസാരിക്കാൻ നിന്നുമല്ല, നിങ്ങൾ വിലപിടിപ്പില്ല, അല്ലെങ്കിൽ തിരക്ക് പിടിച്ച ജീവിതത്തിലിടയിൽ ഈ ഒരു കുറച്ച് സമയം എന്നോട് നിങ്ങൾക്ക് ലൈക്കും കമൻ്റും ഒക്കെ തന്ന നിങ്ങളോട് തീർത്ത നന്ദിയുണ്ട്. സ്നേഹം, ഒരുപാട് സ്നേഹം, പ്രിയപ്പെട്ടവരെ സ്നേഹം. ഓക്കെ, ബൈ.